ഇന്ധന വില വർധനവ് മൂലം പ്രതിസന്ധിയിലായ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച സബ്സിഡി മണ്ണെണ്ണ വിതരണം ചെയ്യാത്ത നടപടിക്കെതിരെ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. രാജ്യവും ലോകവും എല്ലാം ഈ കോവിഡ് മഹാമാരി നേരിടുമ്പോൾ വർദ്ധിച്ച അതിരൂക്ഷമായ ഇന്ധന വില വർധനവ് മൂലം മത്സ്യബന്ധന മേഖലയ്ക്ക് ചലിക്കാൻ പറ്റാത്ത പ്രതിസന്ധിയാണ് നമ്മളവരെ. കേരളത്തിലെ പരമ്പരാഗത മേഖല ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മണ്ണെണ്ണ വെച്ച ഔട്ട്ബോർഡ് എഞ്ചിനുകളാണ്. ഈ ഔട്ട്ബോർഡ് എഞ്ചിനുകൾക്ക് ആദ്യമായിട്ട് 1984 ഈ ഔട്ട്ബോർഡ് എഞ്ചിനുകൾ അനുവദിക്കുമ്പോൾ അന്നത്തെ സർക്കാർ 600 ലിറ്റർ എണ്ണയാണ് സിവിൽ സപ്ലൈസ് വഴി ഞങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നത്. ഇതേമുള്ളവരെ ഗാർഹിക ഉപയോഗത്തിലുള്ള എണ്ണ അന്ന് വക മാറ്റിയാണ് മത്സ്യബന്ധനത്തിന് 600 ലിറ്റർ തന്നതെങ്കിൽ ഇന്ന് മണ്ണെണ്ണയുടെ ഗാർഹിക ഉപയോഗം കുറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന മണ്ണെണ്ണയുടെ അളവ് 50 മുതൽ 100 വരെ എത്തി നിൽക്കുകയാണ് പ്രിയമുള്ളവരെ. അതാകട്ടെ ഇവിടുത്തെ കരിഞ്ചന്തയുടെ തുല്യമായ വിലയിലുമാണ് ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒഴിഞ്ഞ കന്നാസുകളുമായി എത്തിയ മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ബജറ്റിലും ഈ സർക്കാരിന്റെ ആദ്യ ബജറ്റിലും മത്സ്യമേഖലയ്ക്ക് കൈത്താങ്ങായി പ്രഖ്യാപിച്ച ഇന്ധനവില ലഭ്യത ഉടൻ നടപ്പാക്കുക എന്നാവശ്യപ്പെട്ടു. സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറയുകയുണ്ടായി 25 രൂപ. ഇപ്പോൾ നമ്മൾ നേരത്തെ നേതാക്കൾ പറഞ്ഞതുപോലെ 92 രൂപയാണ്. ഇത് ഞങ്ങൾ എവിടെ പോയി അവസാനിക്കും? അതും തരുന്നത് 50, 100 എണ്ണയാണ്. 50, 100 എണ്ണയാകുമ്പോൾ ഒരു ദിവസം അര ദിവസം പോലും കളയുന്നില്ല. ഇവിടെ നമുക്ക് ആദ്യകാലങ്ങളിൽ തന്നതുപോലെ 500, 600 എണ്ണ തരേണ്ട സ്ഥലത്ത് ഇപ്പോൾ 50, 60, 40, 100 എണ്ണ വിലയാണ് തന്നിരിക്കുന്നത്. അത് ഞങ്ങൾ പ്രതിസന്ധി ഉണ്ടാക്കിയാണ്. ഇത് ഞങ്ങളല്ല വളർത്തുന്നത്, ഈ വന്ന സർക്കാർ ഞങ്ങൾക്ക് വേണ്ടിയല്ല ഇവിടെ ഇവിടെ ഭരിക്കുന്നത്. ഇവിടെ വൻകിട കുട്ടകൾക്കും ഈ കരിഞ്ചന്ത മണ്ണെണ്ണ കരിഞ്ചന്തകൾക്കുമാണ് ഈ സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഏതൊരു ഉപകരണവും ഫിഷറീസിൽ രജിസ്റ്റർ ചെയ്യണം. പക്ഷേ ചില യാനങ്ങൾ രജിസ്റ്റർ ചെയ്യാതെ മത്സ്യബന്ധനം നടക്കുന്നു. അതിനൊത്താശ ചെയ്യുകയാണ് ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ കാണണ്ടേ, ചില ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ അത്തരം വലിയ ആൾക്കാരെ പിടികൂടേണ്ട ഉത്തരവാദിത്തം മറൈൻ എൻഫോഴ്സ്മെൻറ്റിനില്ലേ? എന്താ മടിച്ചു നിൽക്കുന്നു? ഇനി സർക്കാർ ഞങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത 1500 രൂപ പഞ്ഞമാസ പദ്ധതി എന്ന് പറയും. റഫ് സീസൺ ആകുമ്പോൾ മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ 1500 രൂപയുടെ, മത്സ്യത്തൊഴിലാളി 1500 രൂപയുടെ, കേരള സർക്കാർ 1500 രൂപയുടെ. അങ്ങനെ 4500 രൂപ നൽകുന്ന 3 ഘട്ടമായി മെയ്, ജൂൺ, ജൂലൈയിൽ. ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബറായി പൈസ കിട്ടുന്നില്ല മത്സ്യത്തൊഴിലാളികൾക്ക്. ഇന്ധനവില വർധനവ് മൂലം മത്സ്യബന്ധന മേഖല കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. ഫെഡറേഷൻ ഭാരവാഹികളായ ജാക്സൺ പൊള്ളയിൽ, MK അബ്ദുൾ റാസിഖ്, ആൻഡോ എലിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.